ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മെഴുകുതിരി വെച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ശല്യക്കാരായിട്ട് വരുന്ന കൊതുകിനെ എങ്ങനെ ഓടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു മൂന്ന് മെഴുകുതിരി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള പഴയ മെഴുകുതിരിയൊക്കെ പൊട്ടിയതും പൊടിഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്താലും മതി കേട്ടോ, പുതിയത് തന്നെ എടുക്കണമെന്നില്ല. ഇനി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമൊക്കെ നമ്മൾ പഴയ പാത്രങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രമൊന്നും എടുക്കാതിരിക്കുക കേട്ടോ, കാരണം മെഴുകുതിരി ഉരുക്കി എടുക്കുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചിങ്ങനെ നൂല് കിട്ടുമല്ലോ മെഴുകുതിരിയുടെ, അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തുളസിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ക്രയോണിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം നമുക്ക് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു കുപ്പി ഗ്ലാസ്. ഇനി അതിലേക്ക് നമ്മൾ ആ മെഴുകുതിരിയുടെ മെൽറ്റാക്കി എടുത്തതിന് അപ്പം നമുക്ക് നൂല് കിട്ടിയല്ലോ, ആ നൂല് ചെറിയൊരു കമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ആ മെഴുകുതിരി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഫുള്ള് നമുക്കിതിൽ പുറത്തോട്ട് പോകാതെ നമ്മുടെ കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, കാരണം മെഴുകുതിരി ഉരുകി നമ്മുടെ കയ്യിൽ വീഴാൻ പാടില്ല ഉരുകിയത്. ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു തിരി കറക്റ്റ് പൊസിഷനിലൊന്ന് വെച്ച് കൊടുക്കുക, നടുക്ക് ഭാഗത്തായിട്ട്. അതിനുശേഷം നമുക്കിതൊരു 20 മിനിറ്റ്സ് വേണം നമുക്കൊന്ന് എന്താ പറയുക, ഇത് സെറ്റായി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റിന് ശേഷം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുകുതിരി അത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ തിരി മാറ്റണം. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ തിരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊതുകിനെ ഓടിക്കാനുള്ള. അപ്പം ഈ മെഴുകുതിരി കത്തുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വരും, നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ സന്ധ്യ സമയത്തൊക്കെ നമ്മൾ വീട്ടിലിത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. കൊതുകും ഈച്ചയൊന്നും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ വരത്തില്ല കേട്ടോ. അപ്പോൾ സന്ധ്യ സമയത്ത് മാത്രമല്ല പകൽ സമയത്ത് നമുക്കിതുപോലെ കത്തിച്ച് വെക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ തിരി കത്തുന്ന സമയത്ത്. അപ്പോൾ ഈ ചെറിയൊരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.